നമസ്കാരം. ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. സംജൗത എക്സ്പ്രസ് സ്ഫോടന കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് നിയമവ്യവസ്ഥയുടെ പിടിപ്പുകേട് കാരണമാണെന്ന് ആക്ഷേപം. തെളിവുകൾ ഹാജരാക്കാത്തതിനാൽ കൊടും ക്രൂരത ചെയ്ത യഥാർത്ഥ പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. പ്രോസിക്യൂഷന് കൃത്യമായി തെളിവുകൾ ഹാജരാക്കാത്തതിനാലാണ് ഈ വിധി എന്നാണ് വിധിന്യായത്തിലെ വിശദീകരണം. വിശദമായ വിധിന്യായത്തിലാണ് പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നതിൽ വരുത്തിയ വീഴ്ചകൾ NIA കോടതി ജഡ്ജി ജഗദീപ് സിംഗ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഹീനമായ അക്രമത്തിൽ കുറ്റക്കാരെ വെറുതെ വിടുന്നതിൽ തനിക്ക് വേദനയുണ്ടെന്നും അദ്ദേഹം വിധിന്യായത്തിൽ എടുത്തു പറയുന്നു. അങ്ങേയറ്റം വേദനയോടെയും തീവ്രമായ മാനസിക സമ്മർദ്ദത്തോടെയുമാണ് ഈ വിധിന്യായം അവസാനിപ്പിക്കുന്നത്. അത്യന്തം ഹീനമായ കുറ്റകൃത്യത്തിൽ വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടിരിക്കുന്നു എന്നും NIA കോടതി ജഡ്ജി ജഗദീപ് സിംഗ് വിധിന്യായത്തിൽ വിശദമാക്കുന്നു. കേസിൽ മതിയായ തെളിവുകൾ സൂക്ഷ്മതയോടെ സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിന്റെ നേർക്കാഴ്ചയാണ് സംജൗത എക്സ്പ്രസ് സ്ഫോടന കേസിലെ വിധിപ്പകർപ്പ്. ഇക്കഴിഞ്ഞ 20-നാണ് മുഖ്യപ്രതി അസീമാനന്ദ, ലോകേഷ് ശർമ്മ, കമർ ചൌഹാൻ, രജീന്ദർ ചൌധരി എന്നിവരെ കോടതി വെറുതെ വിട്ടത്. കേസിന്റെ ഗുരുതരാവസ്ഥയും സംശയങ്ങളും തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. യുക്തിസഹമായ സംശയങ്ങൾക്കപ്പുറം വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിലേ കുറ്റാരോപിതരെ കുറ്റക്കാരനെന്ന് വിധിക്കാനാവൂ. പ്രോസിക്യൂഷൻ കുറച്ച് തെളിവുകൾ അവിടെയും ഇവിടെയും പറഞ്ഞതുകൊണ്ട് ശിക്ഷ വിധിക്കാനാകില്ല. ക്രിമിനൽ കേസുകളിൽ ധാർമ്മികതയല്ല, തെളിവുകളാണ് പ്രധാനം. എല്ലാ സംശയങ്ങൾക്കും അതീതമായി കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കണം. തീവ്രവാദത്തിന് മതമില്ല, കാരണം ഒരു മതവും അക്രമം പഠിപ്പിക്കുന്നില്ല. പൊതുജനാഭിപ്രായമോ രാഷ്ട്രീയ അജണ്ടയോ അടിസ്ഥാനമാക്കിയല്ല കോടതികൾ പ്രവർത്തിക്കുന്നത് എന്നും വിധിന്യായത്തിൽ അദ്ദേഹം പറയുന്നു. ഹീനമായ കുറ്റകൃത്യം മതിയായ തെളിവുകളുടെ അഭാവത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടി വരുന്നത് വേദനയുടെ ആഴം കൂട്ടുന്നുവെന്നും 160 പേജുള്ള വിധിന്യായത്തിൽ എടുത്തു പറയുന്നു. സാക്ഷികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. സാക്ഷികളുടെ സുരക്ഷയും സംരക്ഷണവും ക്രിമിനൽ കേസുകളിൽ ആവശ്യമാണെന്നായിരുന്നു നിരീക്ഷണം. രാജ്യത്തെ ഹിന്ദു തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്ന കേസായിരുന്നു ഇത്. 2007 ഫെബ്രുവരി 18 ഹരിയാനയിലെ പാനിപ്പത്തിന് സമീപത്തുള്ള പ്രദേശത്ത് വെച്ചായിരുന്നു തീവണ്ടിയിൽ സ്ഫോടനം നടന്നത്. 68 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പേരും പാകിസ്ഥാൻ പൗരന്മാരായിരുന്നു. അക്രമണങ്ങളിൽ ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടതിന്റെ പ്രതികാരമായിട്ടാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്ന ആരോപണം ഉയർന്നിരുന്നു. NIA കോടതി വിധിയിൽ പാകിസ്ഥാൻ അതൃപ്തി പ്രകടമാക്കിയിരുന്നു. 2010 അസീമാനന്ദ ഉൾപ്പെടെയുള്ളവരെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. സുനിൽ ജോഷി, രാമചന്ദ്ര കൽസാഖാര, സന്ദീപ് ഡാംഗെ, ലോകേഷ് ശർമാനന്ദ്, കമാൽ ചൌഹാൻ എന്നിവർ സംഭവത്തിൽ പങ്കാളികളാണെന്ന് NIA കണ്ടെത്തിയിരുന്നു. 8 പ്രതികളിൽ 4 പേരെയാണ് പിടികൂടിയിരുന്നത്. മുഖ്യസൂത്രധാരനായ സുനിൽ ജോഷി 2007 തന്നെ കൊല്ലപ്പെട്ടിരുന്നു. മറ്റ് 3 പേരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.